ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ ഉണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈക്കുള്ള ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഒരിച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 1/2 കിലോ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു 6 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 3 ഉണക്കമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചത്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിരിക്കുന്നതാണ്. നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഇനി വേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉണക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളകെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.